നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ആയ ചില അപ്ഡേറ്റ്സ് ആണ് പറയുവാൻ പോകുന്നത്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ നടന്ന ടൂറം കപ്പിന്റെ ആദ്യ മത്സരത്തിലാകട്ടെ, മുഹമ്മദ് നസി ഇന്ത്യൻ എയർഫോഴ്സിനെ 1-0 നാല് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇന്നലത്തെ മത്സരത്തോടെ കൂടിയായിരുന്നു ടൂറം കപ്പ് ആരംഭിച്ചത്. ഇന്നലെ നടന്ന ഇന്ത്യ വേഴ്സസ് നേപ്പാൾ ഫ്രണ്ട്ലി മത്സരത്തിലാകട്ടെ, 1-2 ഗോളുകൾക്കാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം വിജയിച്ചത്. 62-ാമത്തെ മിനിറ്റിൽ ഫറൂഖ് ചൗധരിയുടെ ഗോളിലൂടെയായിരുന്നു ഇന്ത്യ ലീഡ് നേടിയത്. പിന്നീട് ക്യാപ്റ്റൻ സുനിൽ ഛേത്രി 80-ാമത്തെ മിനിറ്റിൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ഗോൾ നേടിക്കൊടുത്തു. എന്നാൽ 87-ാം മിനിറ്റിലായിരുന്നു നേപ്പാൾ ഒരു ഗോൾ തിരിച്ചടിച്ചത്. അതുമാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിൽ അനിരുദ്ധ് ആപ്പയും മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇന്ത്യയുടെ പ്രകടനം ഇനി മെച്ചപ്പെടാനുണ്ട് എന്നാണ് പല ആരാധകരുടെയും വാദം. ഡുറം കപ്പിന് വേണ്ടിയിട്ടുള്ള എഫ് സി ഗോവയുടെ കിറ്റാണ് ഇന്നലെ എഫ് സി ഗോവ പുറത്തുവിട്ടിട്ടുള്ളത്. ബ്ലാക്ക് ജേഴ്സിയിൽ ഒരു ഗ്രേ ടൈപ്പ് ഡിസൈൻ ആണ് എഫ് സി ഗോവയുടെ ഈ ജേഴ്സിയിലുള്ളത്. ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയായിരുന്നു ഈ കാര്യം പുറത്തുവിട്ടത്. എന്തായാലും ഈ ജേഴ്സിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻതാരമായ ജോർഡൻ മുറയെ സ്വന്തമാക്കിയ കാര്യം ജംഷദ്പൂർ എഫ് സി ഇന്നലെ ഒഫീഷ്യലായി പുറത്തുവിടുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല റിപ്പോർട്ടേഴ്സും ഇത് ഡണ്ടിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴാണ് ജംഷദ്പൂർ എഫ് സി ഇത് ഒഫീഷ്യലായി പുറത്തുവിടുന്നത്. എന്തായാലും അടുത്തൊരു സീസണിൽ ജംഷദ്പൂറിനെതിരെയുള്ള മത്സരത്തിലായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ജോർഡൻ മുറയെ കാണുവാൻ സാധിക്കുന്നത്. ഡൂറം കപ്പിൽ കളിക്കുന്ന ഐ എസ് എൽ ക്ലബുകളുടെ ഫിക്സ്റ്റേഴ്സ് ആണിത്. ഹൈദരാബാദ് എഫ് സി, ജംഷദ്പൂർ എഫ് സി, എഫ് സി ഗോവ, ബംഗളൂരു എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബുകളുടെ ഫിക്സ്റ്റേഴ്സ് ആണിത്. ഓരോ ക്ലബുകൾക്കും 3 മത്സരങ്ങളാണ് ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത്. അതുമാത്രമല്ല, എല്ലാ മത്സരങ്ങളും വൈകുന്നേരം 3 മണിക്കാണ് നടക്കുന്നത്. ഈ പ്രാവശ്യത്തെ ടൂറം കപ്പ് മത്സരങ്ങളൊക്കെ കാണുവാൻ വേണ്ടി ആറ്റ ടൈംസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മറ്റൊന്നുമല്ല, ടൂറം കപ്പ് ഫ്രീ ആയിട്ട് കാണുവാൻ വല്ല സാധ്യതയുണ്ടോ എന്നത്. ഫ്രീ ആയിട്ട് കാണുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ്, ആറ്റ ടൈംസ് എന്ന ആപ്ലിക്കേഷനിൽ ₹179 നമ്മൾ പേ ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് ടൂറം കപ്പ് വാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആ ആപ്ലിക്കേഷനിൽ ₹179 സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമേ നിലവിൽ ടൂറം കപ്പ് കാണുവാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ആ മാച്ച് ഡേയുടെ ദിവസം ചിലപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിലോ അഥവാ ഫേസ്ബുക്ക് പേജിലൂടെയോ ചിലപ്പോൾ നമുക്ക് ടൂറം കപ്പ് കാണുവാൻ സാധിച്ചേക്കാം. കാരണം ടിവിയിൽ പോലും ടെലികാസ്റ്റ് ഇല്ലാത്ത പല മാച്ചുകളും നമുക്ക് പല വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അവൈലബിൾ ആണ്. സോ ഞാനിപ്പോൾ പറയുന്നത് വെറും ഒരു ചാൻസ് മാത്രമാണ്. സോ അഥവാ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജിലൂടെ വെബ്സൈറ്റിലൂടെ ടൂറം കപ്പിന്റെ ലൈവ് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, അങ്ങനെ അഥവാ വെബ്സൈറ്റിലൂടെ എന്തെങ്കിലും ലൈവ് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെക്കുന്ന കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പുതിയ ഐ എസ് എൽ സീസണിന്റെ ഫിക്സ്ചേഴ്സ് ഈ വരാൻ പോകുന്ന സെപ്റ്റംബറിന്റെ ആദ്യ ആഴ്ചയിൽ പുറത്തു വരുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ മാച്ച് എല്ലാം പ്രാവശ്യത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻബഗൻ ആവാനാണ് കൂടുതലും സാധ്യത. ആദ്യത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണെന്ന് എന്തായാലും ഉറപ്പിക്കാം. കാരണം മാർക്കസ് തന്നെ പറയുന്നുണ്ട് വ്യൂവർഷിപ്പിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വർണമാണെന്ന്. സോ മാക്സിമം വ്യൂവേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തന്നെയായിരിക്കും മിക്കവാറും ആദ്യത്തേത്. ഹരിഗോവിന്ദിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഡൂറം കപ്പിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഇന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെടുന്നതാണ്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ ജോർജ് പെരേര, ഡൈസും അതേപോലെ തന്നെ ചെഞ്ചോയും നേരെ കൊൽക്കത്തയിലേക്ക് എത്തുവാനാണ് സാധ്യത. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ താരം ഒരു സെന്റർ ബാക്ക് താരമായിരിക്കുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നല്ലൊരു കിടിലൻ സൈനിങ് തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.